നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നെഗറ്റീവ് വാർത്തകൾ മാത്രം കാണുന്നതിൻ്റെ ആശങ്കയിലും വേദനയിലും നിരാശയിലുമാണ് മലയാളി സമൂഹം മുഴുവൻ. വൈകുന്നേരം ചാനലുകൾ തുറക്കാൻ കഴിയില്ല. കൊലപാതകത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും പീഡനങ്ങളുടെയും കൈക്കൂലികളുടെയും മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ ധാർഷ്ട്യത്തിൻ്റെയും ധൂർത്തിൻ്റെയും ഒക്കെ മാത്രം വാർത്തകളാണ് മാധ്യമങ്ങളിൽ. ചാനലുകളിൽ മാത്രമല്ല പത്രം തുറന്നാലും കാണാൻ ഇതൊക്കെ മാത്രമാണുള്ളത്. പിന്നെയുള്ളത് അപകടത്തിൻ്റെയും ദുരന്തങ്ങളുടെയും വാർത്തകളാണ്. ഇടയ്ക്കെങ്കിലും സുന്ദരമായ ജീവിതത്തിൻ്റെ സുന്ദരമായ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിച്ചു പോയാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? പക്ഷേ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന സുന്ദര സ്വപ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഒരിക്കലും നമ്മളെ തേടി എത്താറില്ല. കഴിഞ്ഞ ദിവസം ഷെഹല ഷെറിൻ എന്ന പെൺകുട്ടിയുടെ ജീവിതം അവരുടെ അധ്യാപകരുടെയും അവിടുത്തെ ഡോക്ടർമാരുടെയും ഒക്കെ അനാസ്ഥ കൊണ്ട് പൊലിഞ്ഞുപോയതിൻ്റെ ദുരന്തവും സങ്കടവും ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതിസുന്ദരമായ ഒരു വാർത്ത പത്തനംതിട്ടയിൽ നിന്നും കേൾക്കുന്നത്. ഈ വിവരം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മറുനാടനിലെ ഡോക്ടർമാരുടെ ഉദാസീനതയെക്കുറിച്ചും അലസതയെക്കുറിച്ചുമുള്ള വാർത്തയ്ക്കടിയിൽ കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയുടെ ഡയറക്ടറായ ഡോക്ടർ ജയപ്രകാശ് ഇട്ട കമൻറ്റിലൂടെയാണ്. ഇന്നലെ ആ കമൻ്റ് കണ്ട് ഡോക്ടർ ജയപ്രകാശിനെ ബന്ധപ്പെടുമ്പോൾ തുറന്നു പറഞ്ഞത് സുന്ദരമായ ആതുര സേവനത്തിൻ്റെ മഹത്തായ ഒരു കഥയായിരുന്നു. ആ കഥ ഇന്ന് മറുനാടൻ മലയാളി പ്രസിദ്ധീകരിച്ചപ്പോൾ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ നല്ല വാർത്ത കാത്തിരിക്കുന്ന വായനക്കാർ അത് വലിയ ആഘോഷമാക്കി മാറ്റി. കഥയാദ്യം ചുരുക്കി പറയാം. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലെ ദരിദ്രനായ ഒരു ലോട്ടറി കച്ചവടക്കാരനാണ് രാജേഷ്. രാജേഷിന് പ്രമേഹബാധയെ തുടർന്ന് അന്ധത ബാധിച്ചിരിക്കുന്നു. രാജേഷിൻ്റെയും ഇന്ദിരയുടെയും 3 വയസ്സുള്ള കൃഷ്ണചന്ദ് എന്ന മകനെ രാത്രിയിൽ വിഷപ്പാമ്പ് കടിക്കുന്നു. പാമ്പ് കടിച്ചതാണ് കുഞ്ഞിൻ്റെ പ്രശ്നം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞ് തളർന്നു വീഴുകയും നിലയ്ക്കാതെ കരയുകയും ചെയ്തപ്പോൾ ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കാണുകയും അതുകൊണ്ട് തന്നെ പാമ്പ് കടി മൂലമാവാം ദുരന്തമെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുകയും ചെയ്തു. പാമ്പ് കടിയേറ്റ് 1.5 മണിക്കൂറിന് ശേഷം തളർന്നവശനായ 3 വയസ്സുകാരനെയും എടുത്തുകൊണ്ട് പത്തനംതിട്ടയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഓടുകയാണ് വീട്ടുകാർ. അവിടെ അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് രജീഷ് എന്നു പേരുള്ള മനുഷ്യസ്നേഹിയായ ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടർ അപ്പോൾ തന്നെ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ നിഷാനയെയും ഡോക്ടർ രജീഷ് വിളിച്ചു. രണ്ടുപേരും ചേർന്ന് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ പരിശ്രമിച്ചു. പക്ഷേ കുഞ്ഞിൻ്റെ ശ്വാസം നിലയ്ക്കുന്ന വക്കിലെത്തുകയും കുഞ്ഞിൻ്റെ രക്തത്തിലേക്ക് വിഷം ആഴത്തിൽ കടക്കുകയും ചെയ്തു. കണ്ണു തുറക്കാൻ പോലും കഴിയാതെ കുഞ്ഞ് വേദനിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ ജീവൻ കാക്കണമെങ്കിൽ ആൻറ്റിവെനം കൊടുക്കണം. അതാണ് സുൽത്താൻ ബത്തേരിയിലെ ഡോക്ടർ ഷെഹലയ്ക്ക് നിഷേധിച്ചത്. എന്നാൽ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ വെന്റിലേറ്റർ ഇല്ലാത്തത് കൊണ്ട് ആൻറ്റിവെനം കൊടുക്കുക പ്രയാസമായിരുന്നു. പക്ഷേ എന്നിട്ടും ആംബുലൻസ് വിളിച്ച് കൃത്രിമ ശ്വാസോച്ഛാസം നൽകി ആ കുഞ്ഞുമായി കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് പായുന്നതിനിടയിൽ ഡോക്ടർ രജീഷും ഡോക്ടർ നിഷാനയും ആ കുഞ്ഞിനെ കൃത്രിമമായി ശ്വാസോച്ഛാസം കൊടുത്തുകൊണ്ടിരുന്നു. 6 മാസം ഗർഭിണിയാണ് ഡോക്ടർ നിഷാന എന്ന് മറക്കരുത്. ഡോക്ടർ നിഷാനയും ഡോക്ടർ രജീഷും ആംബുലൻസിൽ ആ കുഞ്ഞിനോടൊപ്പം കോട്ടയത്തെത്തുകയും ഡോക്ടർ ജയപ്രകാശ് എന്ന കുട്ടികളുടെ ആശുപത്രിയുടെ RMO ആ സമയത്ത് തന്നെ അവിടെ എത്തി ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞ് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ഡോക്ടർ നിഷാന പറയുന്നു, ഞാനപ്പോൾ ഗർഭിണിയാണ് എന്ന് പോലും ചിന്തിച്ചില്ല. എൻ്റെ മനസ്സിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ മാത്രമായിരുന്നു തുടിച്ചു നിന്നത് എന്ന്. ഡോക്ടർ ജയപ്രകാശ് പറയുന്നു, നല്ലതൊന്നും പറയേണ്ടതില്ല. ഡോക്ടർമാരുടെ തിന്മകളെക്കുറിച്ച് നിങ്ങൾ എഴുതുമ്പോൾ വല്ലപ്പോഴും ഇത്തരം നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കണേ എന്ന്. ഡോക്ടർ നിഷാനയും ഡോക്ടർ രജീഷും ഡോക്ടർ ജയപ്രകാശുമാണ് നമ്മുടെ മാതൃകകൾ. ഇങ്ങനെ
മനുഷ്യജീവന് വേണ്ടി ഏതറ്റം വരെ പോകാൻ കഴിയുന്ന, തങ്ങളുടേതായ എല്ലാ അസൗകര്യങ്ങളും മാറ്റിവെക്കുന്ന അനേകം പേർ നമുക്കിടയിലുണ്ട്. സർക്കാർ ആശുപത്രികളിലെ കുറഞ്ഞ ശമ്പളവും അടിസ്ഥാന സൗകര്യം ഇല്ലായ്മയും ഒക്കെ മറന്നുകൊണ്ട് സർക്കാർ സേവനം നടത്തുന്ന അനേകം ഡോക്ടർമാരുണ്ട്. പാലോട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ദിവ്യയെ ഞാൻ ഓർത്തു പോകുന്നത് അതുകൊണ്ടാണ്. ഒരിക്കൽ ഒരാളുടെ ശുപാർശ പ്രകാരം ആ ആശുപത്രി പരിസരത്തെ നിർധനരായ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി ഡോക്ടർ ദിവ്യ എന്നെ വിളിച്ചിരുന്നു. സർക്കാർ ഒരുപാട് കാശ് വാരി ഒഴുക്കുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ കാശ് ചിലവാക്കാൻ ചില നിബന്ധനകളുണ്ട്. രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക അടക്കമുള്ള നിബന്ധനകൾ. എന്നാൽ ഈ രോഗികൾക്കൊക്കെ വേണ്ടത് ഒരു നേരത്തെ ഭക്ഷണമായതുകൊണ്ട് പുറം സമൂഹത്തിൽ നിന്നും പണം ശേഖരിച്ച് ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്ന ഡോക്ടർ ദിവ്യ. അങ്ങനെ എത്രയോ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലുണ്ട്. അവരുടെ നന്മ നിർഭാഗ്യവശാൽ പുറം ലോകം അറിയുന്നില്ല. പലരും നന്മയുടെ മകുടങ്ങളായി മാറുമ്പോൾ അവർ തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ തങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമാണ് എന്ന് കരുതി ആരും അറിയാതിരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് നിർഭാഗ്യവശാൽ പുറത്തേക്ക് വരുന്നത് സുൽത്താൻ ബത്തേരിയിലെ മടിയനായ ഡോക്ടറെ പോലെയുള്ളവരുടെ കഥകളാണ്. എന്നാൽ ഡോക്ടർ രജീഷുമാരും ഡോക്ടർ ജയപ്രകാശുമാരും ഡോക്ടർ നിഷാനമാരും ഡോക്ടർ ദിവ്യമാരുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തുമുണ്ട്. അവർ നന്മ നിറഞ്ഞവർ ആയതുകൊണ്ടാണ് ഒരു സൗകര്യങ്ങളുമില്ലാത്ത താലൂക്ക് ആശുപത്രികളിലും പഞ്ചായത്ത് ആശുപത്രികളിലും ഒക്കെ അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നമ്മൾ ഒരുക്കി കൊടുക്കുന്നില്ല. നമ്മുടെ സർക്കാരുകൾ ഇത്തരം ആശുപത്രികളിൽ വെന്റിലേറ്റർ അടക്കമുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കട്ടെ. അവർക്ക് സമയത്ത് കൃത്യമായ ശമ്പളവും ശമ്പള വർധനയും നടത്തട്ടെ. രോഗികളുടെ എണ്ണമനുസരിച്ച് ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെയൊക്കെ ചെയ്താൽ എത്രയോ ജീവനുകൾ രക്ഷിക്കാൻ നമുക്ക് കഴിയും. കുട്ടികളുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സർക്കാർ മേഖലയിൽ പലയിടങ്ങളിലുമുണ്ട്. അവിടെയുള്ള ഉപകരണങ്ങൾ പോലും പഴകിയതും പ്രവർത്തിക്കാത്തതുമാണ്. കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൾസ് ഓക്സിമീറ്ററുകളിൽ ചിലത് ഞങ്ങൾ മുൻകൈയെടുത്ത് കൊടുത്തതാണ് എന്ന അഭിമാനം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ സർക്കാർ ആശുപത്രികളും ഇത്തരം അടിസ്ഥാന ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഇത്തരം മഹത്തായ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഡോക്ടർമാരുടെ ജീവചരിത്രങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയാത്തത്? എന്തായാലും ഡോക്ടർ ജയപ്രകാശും ഡോക്ടർ രജീഷും ഡോക്ടർ നിഷാനയും മാത്രമാണ് ശരി. അവരെ പോലെയുള്ള പേരില്ലാത്ത അനേകം ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് ശരി. അത്തരം നന്മകൾ ഒരിക്കലും വിസ്മരിക്കപ്പെട്ടു പോകരുത്. സുൽത്താൻ ബത്തേരിയിൽ ഷെഹലമോളുടെ ജീവനെടുത്തതിൽ ഒരു ഡോക്ടറും പങ്കാളിയാവുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് പാവങ്ങളുടെ ജീവൻ ഇവരെ പോലെയുള്ളവർ രക്ഷിക്കുന്നു എന്ന് വിസ്മരിക്കരുത്. രക്ഷിക്കാൻ ഇവർ തിരഞ്ഞെടുക്കുന്ന ജീവനുകൾ പണത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ പ്രതാപത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല എന്നും വിസ്മരിക്കരുത്. സമ്പന്നർ അല്ലാതായതുകൊണ്ടാവാം ഒരുപക്ഷെ അവർ ഈ കൃഷ്ണചന്ദേ എന്ന 3 വയസ്സുകാരനുമായി താലൂക്ക് ആശുപത്രിയിൽ പോയത്. നേരമറിച്ച് അവർ അന്ന് പോയത് ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നെങ്കിൽ ആ കുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നോ? സർക്കാർ ആശുപത്രികളിലെ ഇത്തരം നിസ്വാർത്ഥരായ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രികളിൽ ചെന്നാൽ മരിക്കാനിടയുള്ള എത്രയോ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നു. നിർഭാഗ്യവശാൽ കുറ്റവും കുറച്ചിലുകളും പരിഭവങ്ങളും മാത്രമാണ് അവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നത്. ഡോക്ടർ നിഷാനയ്ക്കും ഡോക്ടർ രജീഷിനും ഡോക്ടർ ജയപ്രകാശിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും. നന്ദി, നമസ്കാരം.